നമസ്കാരം. ഇൻഷുറൻസ് സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇത്രയും ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്തിരുന്നത് 2022 ഏപ്രിൽ മാസത്തിൽ നടന്ന ഒരു LPSA മലയാളം മീഡിയം ചോദ്യ പേപ്പർ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ ചോദ്യ പേപ്പറിന്റെ ആദ്യത്തെ 30 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പൊ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓരോ ചോദ്യങ്ങളും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സുകളും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ആ സെഷൻസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ബാക്കിയുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പൊ സയൻസിലെ കുറച്ച് ചോദ്യങ്ങൾ, സോഷ്യൽ പാർട്ട് എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പൊ ഇനി ഇന്ന് എന്ത് ചെയ്യാം, നമുക്ക് 30 മുതലുള്ള ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടാം. അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് കൂടെ ചേർത്ത് തന്നെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ആദ്യം ഞാൻ പറഞ്ഞു, ഈ 045/2022 എന്നുള്ള കാറ്റഗറി നമ്പറാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാനായിട്ട് പറയാം. ദെൻ നമ്മളിതിൽ 30-ാമത്തെ ചോദ്യം വരെയാണ് ഡിസ്കസ് ചെയ്ത് നിർത്തിയിരുന്നത്. അപ്പോൾ 30 ചോദ്യം കഴിഞ്ഞു, 31-ാമത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ 31-ാമത്തെ ചോദ്യം, മാലക്കൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? മാലക്കൈറ്റ് എന്നുള്ളത് ഏത് ലോഹത്തിൻ്റെ അയിരാണ് എന്നുള്ളതാണ് ചോദ്യം. ഏത് ലോഹത്തിൻ്റെ അയിരാണ് മാലക്കൈറ്റ് എന്ന് പറയുന്നത്? കോപ്പറിൻ്റെതാണ് അല്ലേ. മാലക്കൈറ്റ് എന്ന് പറയുന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കോപ്പറിൻ്റെതാണ്. അപ്പോൾ ബാക്കി ലോഹങ്ങൾ, നമ്മൾ ലോഹ നിർമ്മാണമൊക്കെ പഠിക്കുന്ന സമയത്ത് ഓരോന്നിൻ്റെയും അയിരുകളെ കുറിച്ച് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ലോഹം, ലോഹസങ്കരങ്ങൾ, ലോഹത്തിൻ്റെ അയിരുകൾ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ അയിരുകൾ എന്ന് വെച്ചാൽ എന്താണ്? അതായത് ആ ലോഹത്തെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് കിട്ടുന്ന പോലെ വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ദ ബേസിക് കമ്പോണൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? അയിര എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അയിര എന്ന് പറയുമ്പോൾ കോപ്പറിൻ്റെതാണ് മാലക്കൈറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സിങ്കിൻ്റേത് ഏതൊക്കെയാണ്? കാലമൈറ്റും സിങ്ക് ബ്ലെൻഡുമാണ്. ഓക്കെ, കാലമൈറ്റും സിങ്ക് ബ്ലെൻഡുമാണ്. ഓക്കെ, ദ സിങ്ക് ബ്ലെൻഡുമാണ്. നമ്മൾ അലുമിനിയത്തിൻ്റെ ആണെങ്കിൽ ബോക്സൈറ്റും ക്രയോസൈറ്റുമാണ്. ബോക്സൈറ്റ് ഏതിൻ്റെ അയിരാണ് എന്ന് ഒരുപാട് തവണ PSC എടുത്ത് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ബോക്സൈറ്റ് ഏതിൻ്റെതാണ്? അലുമിനിയത്തിൻ്റെയാണ്. ബോക്സൈറ്റും ക്രയോലൈറ്റും. ഓക്കെ, ക്രയോലൈറ്റ് ദെൻ അലുമിനിയത്തിൻ്റെ പറഞ്ഞു. അയണിൻ്റെ ആണെങ്കിൽ അയൺ പൈറൈറ്റ്സ് ഉണ്ട്, ഹെമറ്റൈറ്റ് ഉണ്ട്, അതേപോലെ മാഗ്നറ്റൈറ്റ് ഉണ്ട്, സിഡറൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അയൺ പൈറൈറ്റ്സ് ഉണ്ട്, അയൺ പൈറൈറ്റ്സ് എന്താണ്? ഇരുമ്പിൻ്റെ അയിരാണ്. പിന്നെ മാഗ്നറ്റൈറ്റ് ഉണ്ട്, ഹെമറ്റൈറ്റ് ഉണ്ട്. ഇതെല്ലാം എന്താണ്? അയണിൻ്റെ അയിരുകളായി കണക്കാക്കപ്പെടാം. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, മാലക്കൈറ്റ് എന്നുള്ളത് ഏത് ലോഹത്തിൻ്റെ അയിരാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഏതിൻ്റെതാണ്? കോപ്പറിൻ്റെതാണ്. സിങ്കിൻ്റെ അയിരുകൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു? കാലമൈറ്റും സിങ്ക് ബ്ലെൻഡുമാണ്. അലുമിനിയത്തിൻ്റെ ആണെങ്കിൽ ബോക്സൈറ്റും ക്രയോലൈറ്റുമാണ്. അയണിൻ്റെ ആണെങ്കിൽ അയൺ പൈറൈറ്റ്സ് ഉണ്ട്, മാഗ്നറ്റൈറ്റ് ഉണ്ട്, ഹെമറ്റൈറ്റ് ഉണ്ട്. അയണിൻ്റെ എടുത്ത് ചോദിക്കുന്നത് എപ്പോഴും ഹെമറ്റൈറ്റ് തന്നെയാണ് കേട്ടോ. അതേപോലെ അലുമിനിയത്തിൻ്റെ എടുത്ത് ചോദിക്കാറ് ബോക്സൈറ്റ് ആണ്. സിങ്കിൻ്റെ ആണെങ്കിൽ കാലമൈറ്റ് ആണ്. ഇതുവരെ എടുത്ത് ചോദിച്ചിട്ടുള്ള PYQ സെഷൻസ് ആണ്. PYQ എടുത്ത് ചോദിക്കുന്ന 3 അയിരുകളാണ് ഞാൻ എഴുതി തന്നിരിക്കുന്നത് കേട്ടോ. ദെൻ അടുത്ത 32-ാമത്തെ ചോദ്യം നോക്കാം. മുഖ്യ ക്വാണ്ടം സംഖ്യ 4 സാധ്യമായ ഓർബിറ്റലുകളുടെ എണ്ണം എത്രയാണ്? നമ്മൾക്കറിയാം ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിൻ്റെ പൊസിഷനും എനർജിയും ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്ന ഒരു നമ്പറാണ് അല്ലേ. അപ്പോൾ ആ ഇലക്ട്രോണിൻ്റെ പൊസിഷനും എനർജിയും ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് എന്ത്? ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ക്വാണ്ടം നമ്പറുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര എണ്ണം അറിയാം? ക്വാണ്ടം നമ്പേഴ്സ് എന്ന് വെച്ചാൽ 4 ഉണ്ട് അല്ലേ. ഏതൊക്കെയാണ് ക്വാണ്ടം നമ്പേഴ്സ്? ഞാൻ ഇവിടെ എഴുതാം. പ്രിൻസിപ്പിൾ ക്വാണ്ടം നമ്പർ ഉണ്ട് അല്ലേ. പ്രിൻസിപ്പിൾ ക്വാണ്ടം നമ്പർ എന്ത് സൂചിപ്പിക്കുന്നു? എൻ എന്ന് സൂചിപ്പിക്കുന്നു. ദെൻ അസിമൂത്തൽ ഉണ്ട് അല്ലേ. അസിമൂത്തൽ ക്വാണ്ടം നമ്പർ ഉണ്ട്. പിന്നെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഉണ്ട്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഉണ്ട്. സ്പിൻ ക്വാണ്ടം നമ്പർ ഉണ്ട്. ഇതാണ് നമുക്ക് വരുന്നത്. പ്രിൻസിപ്പിൾ ക്വാണ്ടം നമ്പർ, അസിമൂത്തൽ ക്വാണ്ടം നമ്പർ,
മാഗ്നറ്റിക് കോണ്ടക്ട് നമ്പർ, സ്പിൻ കോണ്ടക്ട് നമ്പർ, ഇതാണ് നമുക്ക് നാലെണ്ണം വരുന്നത്. ഓക്കെ, അപ്പോൾ സ്പിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് എം എൽ എന്നും എം എസ് എന്നൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാം. നമുക്ക് ഈ റെപ്രസെൻറ്റേഷനെക്കാളും പ്രിൻസിപ്പൽ കോണ്ടക്ട് നമ്പറിൻ്റെ റെപ്രസെൻറ്റേഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. എൻ എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ഓർബിറ്റൽസ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്നാണെങ്കിൽ, ഞാൻ ഷോർട്ടായിട്ടാണ് എഴുതുന്നത്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണെങ്കിൽ 2n² ആണ്. നമ്പർ ഓഫ് ഓർബിറ്റൽസ് എന്നാണെങ്കിൽ, നമ്പർ ഓഫ് ഓർബിറ്റൽസ് ആണെങ്കിൽ അത് n² ആണ്. n² എന്ന് വെച്ചാൽ എത്രയാണ്, n എന്ന് പറയുന്നത് 4 ആണ്, n² അപ്പോൾ 16 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കറിയാം പ്രിൻസിപ്പൽ കോണ്ടക്ട് നമ്പർ n ആണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2n² ആണ്, നമ്പർ ഓഫ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത് n² ആണ്, 4 സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ മുഖ്യ കോണ്ടക്ട് നമ്പർ, അതായത് പ്രിൻസിപ്പൽ കോണ്ടക്ട് നമ്പർ 4 ആയി കഴിഞ്ഞാൽ ഓർബിറ്റലുകളുടെ എണ്ണം 16 ആയിരിക്കും. ഇപ്പോൾ നമ്മളോട് ഇങ്ങനെ ചോദിക്കാം, പിന്നൊരു രീതിയിൽ കൂടെ ഇതിൻ്റെ ചോദ്യം വരാം കേട്ടോ. അപ്പോൾ ഞാനിത് മാച്ചിട്ട് ഇവിടെ തന്നെ എഴുതുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ പ്രിൻസിപ്പൽ കോണ്ടക്ട് നമ്പർ 4 ആണ് എന്ന് തന്നു അല്ലേ. പ്രിൻസിപ്പൽ കോണ്ടക്ട് നമ്പർ 4 ആണെങ്കിൽ നമ്മുടെ അസീമുത്തൽ കോണ്ടക്ട് നമ്പർ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുകയെന്നറിയാവോ. അതായത് ഇപ്പോൾ ഇത് 1, 2, 3 ഇങ്ങനെ സീരീസ് ആണെങ്കിൽ ഇതിൻ്റെ തൊട്ട് നെക്സ്റ്റ്, അതായത് n-1 തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 0, 1, 2, 3. ദെൻ മാഗ്നറ്റിക് കോണ്ടക്ട് നമ്പർ ആണെങ്കിൽ ചെയ്യേണ്ട കാര്യമുണ്ട്, ഇതിൻ്റെ നെഗറ്റീവ് വാല്യൂ തൊട്ടിട്ട്, ഓക്കെ -L തൊട്ടിട്ട് +L വരെയാണ് വരുന്നത്. ഇപ്പോൾ 3 ആണെങ്കിൽ -L തൊട്ടിട്ട് +L വരെ എക്സ്റ്റെൻഡ് ചെയ്ത് വന്നു, +L വരെ. ദെൻ സ്പിൻ കോണ്ടക്ട് നമ്പർ 2 വാല്യൂ വരുന്നുള്ളൂ, ഒന്നില്ലെങ്കിൽ അത് +½ ആയിരിക്കും, അതല്ലെങ്കിൽ അത് -½ ആയിരിക്കും. +or -½ ആണ് സ്പിൻ കോണ്ടക്ട് നമ്പേഴ്സ് വരിക. അപ്പോൾ നിങ്ങളോട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇത് 2 എണ്ണമാണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോൾ സ്പിൻ കോണ്ടക്ട് നമ്പർ ചോദിക്കുന്നത് -or +½ എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് വലിയ പ്രശ്നം വരുന്നില്ല, ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ അല്ലേ. ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. മൂന്നാമത്തെ ചോദ്യം കേട്ടോ. താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ സമ ഇലക്ട്രോണിക് സ്പീഷീസ് ഏതാണ്? എന്നുള്ളതാണ്. അപ്പോൾ സമ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം എന്തറിയണം, ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അതേപോലെ ആറ്റോമിക് നമ്പേഴ്സ് ഒക്കെ ആദ്യം ഫെമിലിയർ ആവണം. അപ്പോഴേ നമുക്കിതിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടെന്നും അതെങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാവുന്നുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ Mg(O2) തന്നിട്ടുണ്ട്, Mg(2+)ഉം Na(+)ഉം തന്നിട്ടുണ്ട്, O2- തന്നിട്ടുണ്ട്, Na തന്നിട്ടുണ്ട്, O2- Mg തന്നിട്ടുണ്ട്. നമ്മൾക്ക് ഒരു ഇലക്ട്രോൺ, ഈ ഒരു മൂലകം അതിൻ്റെ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയാണെന്ന് വിചാരിക്കും. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, ഡൊണേറ്റിംഗ് ആണെങ്കിൽ ഒരു വസ്തു നമ്മൾ ഒരാൾക്ക് ഡൊണേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പം അങ്ങനെ ചിന്തിച്ചാൽ മതി, ഒന്ന് കണക്ട് ചെയ്യാൻ ചിലവർക്ക് ഡൗട്ട് ഉണ്ടാവും. ഡൊണേറ്റിംഗ് ആണെങ്കിൽ കിട്ടുന്നത് പോസിറ്റീവ് ആണ്. ഇഫ് നമ്മൾ ഒരാളുടെ നിന്ന് അക്സെപ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, ഓക്കെ, നമ്മൾ റിസീവ് ചെയ്യാണ് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വരുന്നത് നെഗറ്റീവ് ആണ് അല്ലേ. നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് കൈനീട്ടി എന്തെങ്കിലും മേടിക്കുക എന്നുള്ളത് എന്താണ്, അത്ര നല്ല കാര്യമൊന്നുമല്ല. സോ എന്താണ്, അത് നെഗറ്റീവ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് തെറ്റില്ല. അപ്പോൾ ഇലക്ട്രോൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, പോസിറ്റീവ് അയോൺസ് ആയിട്ടാണ് മാറുന്നത്. ഇലക്ട്രോൺസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നെഗറ്റീവ് അയോണുകളായി മാറുന്നു. ഓക്കെ അല്ലേ. ഇപ്പോൾ Mg(O2) ഉണ്ട്, അതിൽ ഓരോന്നിൻ്റെയും നമുക്ക് എന്ത് ചെയ്യാം, ഇനി എത്ര ഇലക്ട്രോണുകൾ വരുന്നു എന്നുള്ളത് വെരിഫൈ ചെയ്യാം. എം ജി എന്ന് പറയുമ്പോൾ എത്രയാണ് ആറ്റോമിക് നമ്പർ, 12 ആണ് അല്ലേ. എം ജിയുടെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ എം ജി തന്നിട്ടുണ്ട്, പിന്നെ തന്നിട്ടുള്ളത് ഏതായിരുന്നു, ഒ ആണല്ലേ. ഒ ആണെങ്കിൽ എത്രയാണ്, 8 ആണ്. ഒ ആണെങ്കിൽ 8 ആണ്. ദെൻ പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് ഏതാണ്, സോഡിയം ആണ് അല്ലേ. സോഡിയത്തിൻ്റെതാണെങ്കിൽ സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്, 11 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, Mg(2+) ആണെങ്കിൽ ഞാൻ അതിൻ്റെ മുകളിൽ തന്നെ എഴുതാം കേട്ടോ. എം ജിയുടെ ആണെങ്കിൽ 12 ആണെന്ന് പറഞ്ഞു അല്ലേ. എം ജി ആണെങ്കിൽ 12, O2- ആണ്, അതായത് 2 എണ്ണം മേടിച്ചു എന്നാണ്. ഓ ഓൾറെഡി എത്രയാണ്, 8 ആണ്. 2 എണ്ണം വാങ്ങും കൂടെ ചെയ്യുമ്പോൾ അത് 10 എണ്ണമായി. O2- അല്ലേ, അത് 10 എണ്ണമാണ് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്. സോഡിയത്തിൻ്റെ എത്രയാണ്, 11 ആണ്. Mg(2+)ആണ്, 2+ എന്ന് വെച്ചാൽ 2 എണ്ണം കൊടുത്തു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അത് 10 എന്ന് വരും. ദെൻ Na സോഡിയത്തിൻ്റെ എത്രയാണ്, 11 ആണ്. ദെൻ O2
മൈനസ് എന്ന് പറഞ്ഞു, അതായത് രണ്ടെണ്ണം മേടിച്ചു, എട്ടും രണ്ടും പത്തെണ്ണം വന്നു. അപ്പോൾ എം ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 12 ആണ്. അപ്പോൾ സമ അല്ലെങ്കിൽ തന്നിരിക്കുന്ന ജോഡികളിൽ സമ ഇലക്ട്രോണിക് സ്പീഷീസ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ തന്നിരിക്കുന്ന ഇതിൽ ഏതെങ്കിലും നമുക്ക് കോമൺ ആയിട്ട് കാണുന്നുണ്ടോ? ഇല്ല. പക്ഷേ നമ്മുടെ പി എസ് സിയുടെ ഉത്തര സൂചിക പ്രകാരം ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പക്ഷേ ഇത് ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ദെൻ അടുത്ത ചോദ്യം, അയോണിക ബന്ധത്തിൽ ഭാഗിക സഹസംയോജക സ്വഭാവം വരുന്ന സാഹചര്യം ഏതാണ്? അയോണിക്, നമ്മളിപ്പോൾ കെമിക്കൽ ബോണ്ടിങ് പഠിക്കുമ്പോൾ നമുക്ക് എന്ത് പഠിക്കാറുണ്ട്? കെമിക്കൽ ബോണ്ടിങ്ങിൽ അയോണിക് ബോണ്ടിങ്ങും പഠിക്കാറുണ്ട്, സഹസംയോജക അല്ലെങ്കിൽ കൊവാലൻ ബോണ്ടിങ്ങും പഠിക്കാറുണ്ട്. അയോണിക് ബോണ്ടിങ്ങും സഹസംയോജക ബോണ്ടിങ്ങും, അതിൽ അയോണിക് ബന്ധത്തിന് ഭാഗികമായ സഹസംയോജക ബന്ധം വരുന്ന സാഹചര്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എന്താണ്? കാറ്റിയോണിൻ്റെ വലിപ്പം കുറയുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഉത്തരത്തിലോട്ട് എത്തുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ഫാക്റ്റുകളുണ്ട്. എന്താണ് അയോണിക ബന്ധനം എന്നറിയണം അല്ലേ. നമ്മൾ ഉത്തരം നമ്മുടെ പി എസ് സി സൂചിക പ്രകാരം കാറ്റിയോണിൻ്റെ വലിപ്പം കുറയുക എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. പക്ഷെ അതറിയുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താണ് അയോണിക ബന്ധനം എന്നുള്ളത്? എന്താണ് അയോണിക ബന്ധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അയോണിക ബന്ധനം എന്ന് പറയുമ്പോൾ ഇലക്ട്രോണുകളുടെ കൈമാറ്റം മൂലമുണ്ടാവുന്ന ഒരു ബന്ധനമാണ് അയോണിക ബന്ധനം എന്ന് പറയുന്നത്. അതൊരു രാസബന്ധനമാണെന്ന് നിങ്ങൾക്കറിയാം. അയോണിക ബന്ധനം എന്താണ്? ഇലക്ട്രോണിൻ്റെ കൈമാറ്റം മൂലമുണ്ടാവുന്ന രാസബന്ധനത്തെയാണ് അയോണിക ബന്ധനം എന്ന് പറയുന്നത്. ഒരു സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുണ്ട്. ഘടകമൂലകം എന്ന് പറയുമ്പോൾ ഒരു സംയുക്തം മീൻസ് എന്താണ്? ഒരു കോമ്പൗണ്ട് ആണ് അല്ലേ. അപ്പോൾ ആ ഒരു കോമ്പൗണ്ട് ഇപ്പോൾ എച്ച് സി എൽ ആണെന്ന് വിചാരിക്കും. അപ്പോൾ എച്ചും സി എല്ലും ആണ് അതിൻ്റെ എന്ത്? ഘടകമൂലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഘടകമൂലകങ്ങൾ തമ്മിലുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ വ്യത്യാസം 1.7 അതിൽ കൂടുതലോ ആണെങ്കിൽ മാത്രമാണ് അവിടെ അയോണിക് ബോണ്ടിങ് വർക്ക് ചെയ്യുക. മനസ്സിലായല്ലോ. 1.7 അതിൽ കൂടുതലോ ആണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന ഏതാണ്? അയോണിക് ബോണ്ടിങ് ആണ്. ഇലക്ട്രോണിൻ്റെ പങ്കുവെക്കൽ മൂലം ഉണ്ടാകുന്നതാണ് എന്ത്? സഹസംയോജക ബോണ്ടിങ് എന്ന്, അതായത് ഷെയറിങ് ഓഫ് ദി ഇലക്ട്രോൺസ് ആണ് എന്ത്? സഹസംയോജക അല്ലെങ്കിൽ കൊവാലന്റ് ബോണ്ടിങ് എന്ന് പറയുന്നത്. അത് 1.7 കുറവാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റികൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ് ഫോം ചെയ്യുക? അവിടെ സഹസംയോജക ബോണ്ടിങ് ആണ് ഫോം ചെയ്യുന്നത്. ഒരു രാസപ്രവർത്തന വേളയിൽ വിട്ടുകൊടുക്കുകയാണ്, ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യുകയാണ്, വിട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നതാണ് കാറ്റയോൺസ് എന്ന് പറയുന്നത്. സ്വീകരിക്കുകയാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നതാണ് ആനയോണുകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ആറ്റോമിക് ബന്ധത്തിൽ സഹസംയോജക സ്വഭാവം ഭാഗികമായി വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് കാറ്റയോണിൻ്റെ വലിപ്പം കുറയുന്നു എന്ന സാഹചര്യമാണ്. കാറ്റയോൺസ് വിട്ടുകൊടുക്കുമ്പോൾ അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ളത് പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ കുറച്ചുകൂടെ അടുത്തേക്കായിട്ട് നമ്മൾ എന്ത് മാറും? ആ ആറ്റത്തിൻ്റെ സൈസ് മാറുന്നുണ്ട്. ഓക്കെ. അപ്പോൾ കാറ്റിയോണിൻ്റെ വലിപ്പം കുറയുക എന്നുള്ളതാണ് അയോണിക ബന്ധത്തിൽ ഭാഗികമായ സഹസംയോജക സ്വഭാവം വരാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് അയോണിക് ബോണ്ടിങ് എന്നും എന്താണ് സഹസംയോജക ബന്ധം അല്ലെങ്കിൽ കൊവാലന്റ് ബോണ്ടിങ് എന്നും മനസ്സിലായില്ലേ? ഓക്കെ. ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? കഴിഞ്ഞ LPUP എക്സാമിൽ 250 പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിംസ് സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന LPUP എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു. ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ, PDF മെറ്റീരിയൽസ്, നിരവധി മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, OMR എക്സാമുകൾ, നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. 35-ാമത്തെ ചോദ്യം നോക്കാം. തന്നിരിക്കുന്നവയിൽ അമ്ലശക്തി ഏറ്റവും കുറവുള്ളത് ആർക്കാണ്? തന്നിരിക്കുന്നവയിൽ ഏറ്റവും കുറവ് അമ്ലശക്തി ഉള്ളത് ആർക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിച്ചോളൂ. ഇതിൻ്റെ ആ ഓർഡർ എന്ന് പറയുന്നത് ഉത്തരം CH4 ആണ് കേട്ടോ. ഉത്തരം CH4 ആണ്. അപ്പോൾ ഏറ്റവും കുറവ് ആർക്കാണെന്ന് പറഞ്ഞു? CH4 അതിനേക്കാൾ കുറച്ച് കൂടുതൽ ആർക്കാണെന്ന് അറിയാവോ? അമോണിയ, NH
NH3-ക്കാണ്. അതിനേക്കാൾ കൂടുതൽ H2O-ക്കാണ്, അതിനേക്കാൾ HF-നാണ്. ഇത് കൃത്യമായി കാണാതെ തന്നെ പഠിക്കുക. ഇത് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പം ഈ ഒരു ഓർഡർ ഇതിൽ ഏറ്റവും കൂടുതൽ ഏതിന് എന്നുള്ളതും ഏറ്റവും കുറവ് ഏതിന് എന്നുള്ളതും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ തന്നിരിക്കുന്നവയിൽ അമ്ലശക്തി ഏറ്റവും കുറവുള്ളത് ആർക്കാണ്? HF-നാണോ CH4-നാണോ മീത്തേനാണോ അമോണിയക്കാണോ ജലത്തിനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കുറവ് മീത്തേൻ CH4-നാണ്. അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് CH4, അത് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ അമോണിയക്ക്, അത് കഴിഞ്ഞാൽ ജലത്തിന്, അത് കഴിഞ്ഞാൽ ഏതിനാണ്? ഹൈഡ്രജൻ ഫ്ലൂറൈഡിന്. ഓക്കെ ആണല്ലോ. അതെ, 36-ാമത്തെ ചോദ്യം നോക്കാം കേട്ടോ. ആവർത്തന പട്ടിക അല്ലെ. എന്താണ് ആവർത്തന പട്ടിക? പീരിയോഡിക് ടേബിൾ. അതായത് മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്ന ഒരു ടേബിൾ ആണ് എന്തെന്ന് പറയുന്നത്? ആവർത്തന പട്ടിക. ആവർത്തന പട്ടിക എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് കംപ്ലീറ്റ് ആവാത്തൊരു ടോപ്പിക്കല്ല. അത്രയും വാസ്റ്റ് ആയിട്ട് വളരെ നല്ലൊരു ടോപ്പിക്കാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. ഓരോ മൂലകങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാകാം, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിനവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ. അപ്പോൾ ഈ ആവർത്തന പട്ടികയുടെ 150-ാം വാർഷികം ഏത് വർഷമായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസം PSC ബുള്ളറ്റിൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, യുനെസ്കോ അന്താരാഷ്ട്ര ആവർത്തന പട്ടികയുടെ ഒന്ന് ആചരിച്ചിരുന്നു അല്ലേ, അന്താരാഷ്ട്ര വർഷം എന്ന രീതിയിൽ ആചരിച്ചിരുന്നു. UN Assembly ഇന്റർനാഷണൽ ഡേ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞ് ആചരിച്ച വർഷം ഏതാണെന്ന് പഠിച്ചിരുന്നു, 2019-ാണ്. അപ്പോൾ നമുക്ക് ആവർത്തന പട്ടിക തയ്യാറാക്കിയ വർഷം എന്ന് പറഞ്ഞിട്ടൊന്നും നമ്മൾ ഓർമ്മ വെക്കില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക, 1869-ാണ്. അതിനുശേഷം ഇത് പ്രസിദ്ധീകരിക്കുന്നത്, ഇത് ആവർത്തന പട്ടിക തയ്യാറാക്കിയ വർഷമാണ്, ഇത് പ്രസിദ്ധീകരിക്കുന്നത് 1905-ലാണ്. ഓക്കെ, ഇത് 1905-ലാണ് ആര് പ്രസിദ്ധീകരിക്കുന്നത്? മെൻഡലീവ് പ്രസിദ്ധീകരിക്കുന്നത്. പക്ഷെ തയ്യാറാക്കിയിട്ടുള്ളത് 1869-ലാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ 150-ാം വാർഷികം എന്ന് പറഞ്ഞ് 2019 നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അന്താരാഷ്ട്ര അല്ലെങ്കിൽ നമ്മുടെ UN General Assembly ഇതിനെ അന്താരാഷ്ട്ര പീരിയോഡിക് ഇയർ ആയിട്ട്, പീരിയോഡിക് ടേബിൾ ഇയർ ആയിട്ട് എന്താ പറയുക, ആചരിച്ച വർഷമാണ് എന്തെന്ന് പറയുന്നത്? 2019 എന്ന് പറയുന്നത്. 1869-ലാണ് ഈ ഒരു മൂലകങ്ങളെ വർഗീകരിക്കുന്നത്. എന്താണ് ഗ്രൂപ്പ്സും പിരീഡ്സുമായിട്ട്. അതിനുശേഷം എന്ത് ചെയ്തു? ആ ഗ്രൂപ്പുകളും പിരീഡുകളുമായി വേർതിരിച്ചു. എന്നിട്ട് ഇനി കണ്ടുപിടിക്കാൻ പോകുന്ന മൂലകങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക്സ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുകയും അതിനായിട്ട് സ്പേസ് ഒഴിച്ചിടുകയും ചെയ്തിരുന്നു മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിൽ. പക്ഷേ അതിൻ്റെ ഒരു എന്താണ് ന്യൂനത എന്ന് പറയുന്നത്, ഹൈഡ്രജന് മറ്റുള്ള ലോഹങ്ങളുടെ കൂടെ തന്നെ ഒരു സ്ഥലം കണ്ടെത്തി എന്നുള്ളതാണ് ആദ്യത്തെ വരുന്നത്. പിന്നെ എന്താണ്, സോഡിയം പൊട്ടാസ്യം പോലെ മൃദുലോഹങ്ങളുടെ കൂടത്തിൽ ബാക്കി ലോഹങ്ങളെ കൂടെ, അതായത് ഹാർഡസ്റ്റ് മെറ്റൽസിനെയും കൂടെ ഉൾപ്പെടുത്തിയതും എല്ലാം ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് തന്നെ നമുക്ക് പറയാവുന്നതാണ്. മൂലകങ്ങളുടെ രാസഗുണങ്ങളുടെയും ഭൗതിക ഗുണങ്ങളുടെയും അടിസ്ഥാനത്തിൽ അദ്ദേഹം ഗ്രൂപ്പ്സും പീരീഡ്സുമായിട്ട് പക്ഷേ ക്ലാസിഫൈ ചെയ്തിട്ട് നമുക്കൊരു സ്റ്റാർട്ടിങ് ഒരു പീരിയോഡിക് ടേബിൾ എന്നുള്ളതിന് ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് നൽകിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്. ആവർത്തന പട്ടിക ഇത്രയും ഗ്രൂപ്പുകളും പീരീഡായി ക്ലാസിഫൈ ചെയ്ത് വരുന്ന മൂലകങ്ങൾക്ക്, ഇനി കണ്ടുപിടിക്കാൻ സാധ്യതയുള്ള മൂലകങ്ങൾക്ക് ഒരു സ്പേസ് ഒക്കെ ഒഴിച്ചിട്ട വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ മെൻഡലീവ് എന്ന് പറയുന്നത്. 1869-ലാണ് അദ്ദേഹം ഒരു പീരിയോഡിക് ടേബിൾ ആദ്യമായി ഉണ്ടാക്കുന്നത്. അത് പ്രസിദ്ധീകരിക്കുന്ന 1905-ലാണെങ്കിൽ പോലും അതിൻ്റെ 150-ാം വാർഷികമാണ് 2019-ൽ UN General Assembly അന്താരാഷ്ട്ര പീരിയോഡിക് ആവർത്തന പട്ടികയുടെ വർഷമായിട്ട് ആചരിച്ചത് 2019 തന്നെയാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, 2021-ൽ സ്വാതന്ത്ര്യത്തിന് നോബൽ സമ്മാനം കിട്ടിയത് ആർക്കാണ്? ഓക്കെ, നോബൽ സമ്മാനം കിട്ടിയത് ആർക്കാണ്, ആർക്കായിരുന്നു? 37-ാമത്തെ ചോദ്യമാണ്. നമുക്ക് മാക് മില്ലൺ എന്നുള്ള ആ പേര് ഭയങ്കര ഫെമിലൈസ്ഡ് ആണ്, അതേപോലെ ലിസ്റ്റ് എന്നുള്ളതുമാണ് നമ്മൾ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കോഡ്. അപ്പോൾ 2021-ൽ ആർക്കാണ്? ബെഞ്ചമിൻ ലിസ്റ്റിനും ഡേവിഡ് മാക് മില്ലനുമാണ്. 2021-ൽ അവർക്കാണെങ്കിൽ 2023-ൽ ആർക്കാണ് കിട്ടിയത്? കമൻ്റ് ചെയ്തേ നോക്കട്ടെ, 2023-ൽ ആർക്കാണ് നോബൽ സമ്മാനം, കെമിസ്ട്രിക്ക് നോബൽ സമ്മാനം ലഭിച്ചത്? അപ്പോൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക, ആർക്കൊക്കെ ആയിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? ആർക്കൊക്കെയാണ്? മുഖി ബെൻവേഡി, പിന്നെ ആർക്കാ? ലൂയിസ് ബ്രൂസ് ഉണ്ടായിരുന്നു, ഒരു ബെൻവേഡി ഉണ്ട്, ബ്രൂസ് ഉണ്ട്, പിന്നെ ആരാളത്? എക്കിമോവ് ഉണ്ട്, അലക്സി എക്കിമോവ് അല്ലേ. ഇതിൽ എക്കിമോവ് നമുക്ക് ഓർമ്മയുണ്ടാവും അല്ലേ, എക്കിമോവ്. പിന്നെ ഒരു ബ്രൂസ് അല്ലേ,
ഇവരുടെയൊക്കെ പേരിൻ്റെ നമ്മളൊരു ചെറിയ നമുക്ക് ക്ലിക്ക് ആവുന്ന വേർഡ്സ് മാത്രമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. അപ്പം നമുക്കത് തെറ്റിപ്പോവില്ല. പിന്നുള്ളത് ആരാണ്? ബവേൻഡിയാണ് അല്ലേ. ഇവർ രണ്ടാൾക്കും, അതായത് എക്കിമോവിനും ബ്രൂസിനും, ക്വാണ്ടം ഡോക്സിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതിനായിരുന്നു എന്ത് സമ്മാനം, നോബൽ സമ്മാനത്തിന് അവർ നോമിനേറ്റ് ആവുന്നത്. ബവേഡിക്കാണെങ്കിൽ കെമിക്കൽ പ്രൊഡക്ഷൻ്റെ റെവല്യൂഷനൈസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എക്കിമോ, ബ്രൂസ് ആൻഡ് ബവേഡി ആണ് എന്ത് 2023 കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം നേടിയ വ്യക്തികൾ എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, എക്കിമോ, ബ്രൂസ് ആൻഡ് ബവേഡി. 2021 ബെഞ്ചമിൻ ലിസ്റ്റും ഡേവിഡ് മാക്മില്ലനുമാണ്. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കി വായിക്കുക. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, നമുക്കത് പെട്ടെന്ന് ഉത്തരം എഴുതാം. എങ്കിലും കൃത്യമായി തന്നെ ഒന്ന് വായിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റിപ്പോവില്ല. അടുത്ത ചോദ്യം എന്താണ്? പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്, ശരിയായതാണ് കണ്ടുപിടിക്കേണ്ടത്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഇരുണ്ട ഘട്ടം നടക്കുന്നത് ഗ്രാനയിലാണ്. അന്നജം ഗ്ലൂക്കോസിന്റെ രൂപത്തിൽ സൈലത്തിലൂടെ സഞ്ചരിച്ച് സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേരുന്നു. പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തു വരുന്ന ഓക്സിജൻ ജലത്തിന്റെ വിഘടന ഫലമായാണ് ഉണ്ടാകുന്നത്. ഹരിതകം എ, ഹരിതകം ബി, കരോട്ടീൻ എന്നിവ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നു. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം പ്രകാശ സംശ്ലേഷണത്തിന് പുറത്തു വരുന്ന ഓക്സിജന്റെ ഉറവിടം ജലത്തിന്റെ വിഘടന ഫലമായാണ് ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് എന്നുള്ളതാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു എന്താണ് ഈ ഒരു കാര്യത്തിൻ്റെ ബാക്കിയുള്ള എക്സ്പ്ലനേഷൻസ്, ബാക്കിയുള്ളതിൽ എന്തൊക്കെയാണ് തെറ്റെന്ന് കണ്ടുപിടിക്കണം. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും കൂടെ നമുക്ക് വേണം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് പറയാം, പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തു വരുന്ന ഓക്സിജൻ ജലത്തിൻ്റെ വിഘടന ഫലമായാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉറവിടം ജലമാണെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് വാൻ നീലാണ് ഇത് കണ്ടെത്തിയ വ്യക്തി എന്ന് പറയുന്നത്. ഇനി ഇതിലുള്ള മിസ്റ്റേക്സുകൾ തിരുത്തി വരണ്ടേ. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഇരുണ്ട ഘട്ടം നടക്കുന്നത് ഗ്രാനയിലാണ്. എവിടെയാണ്? സ്ട്രോമയിലാണ്. അപ്പോൾ നമുക്കറിയാം രണ്ട് ഘട്ടങ്ങളാണ് ഒരു പ്രകാശ സംശ്ലേഷണം എന്ന് പറയുമ്പോൾ ഉണ്ടാവുക അല്ലേ. പ്രകാശ സംശ്ലേഷണം എന്ന് വെച്ചാൽ എന്താണ്? ചെടികൾ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും സൂര്യപ്രകാശത്തിൻ്റെയും ജലത്തിൻ്റെയും എല്ലാം സഹായത്തോടുകൂടി ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഇതെന്ന് പറയുന്നത് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. പ്രകാശ സംശ്ലേഷണം എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. 6CO2 പ്ലസ്, നമുക്ക് ആ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. 6CO2 പ്ലസ് H2O ഗിവ്സ് C6H12O6 പ്ലസ് 6O2 എന്ന് പറയും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. 6CO2 പ്ലസ് H2O ഗിവ്സ് C6H12O6 പ്ലസ് 6O2 എന്ന് പറയുന്നുണ്ട്. അതായത് കാർബൺ ഡയോക്സൈഡും ജലവും കൂടെ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ പ്രവർത്തിച്ചിട്ട് എന്തുണ്ടാവുന്നു? ഗ്ലൂക്കോസും ഓക്സിജനും നിർമ്മിക്കുന്നു. ഈ ഓക്സിജൻ്റെ ഉറവിടം ഏതാണെന്ന് നമ്മൾ പറഞ്ഞു, ജലമാണെന്ന് പറഞ്ഞു. അത് കണ്ടെത്തിയ വ്യക്തി ആരായിരുന്നു? വാൻ നീലാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ രണ്ട് ഘട്ടമായിട്ടാണ് പറയുക, ഒരു ലൈറ്റ് റിയാക്ഷൻ സെക്ഷനും ഒരു ഡാർക്ക് റിയാക്ഷനും. ലൈറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റിൻ്റെ പ്രസൻസോട് കൂടെ ചെയ്യുന്നത്. ഡാർക്ക് റിയാക്ഷൻ എന്താണ്? ലൈറ്റിൻ്റെ പ്രസൻസ് ഇല്ലാതെ ചെയ്യുന്നത്. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ ഞാനൊരു കോഡ് പറയാം. നിങ്ങൾക്ക് അറിയുന്ന കോഡുകൾ നിങ്ങൾ കണക്ട് ചെയ്തോളൂ. ഞാൻ കോഡൊന്നും ഉപയോഗിക്കാതെ ഇത് കൺഫ്യൂസായി പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയുന്നതാണ് കേട്ടോ. അതായത് ഒരു ജസ്റ്റ് കോഡ് എന്നല്ല, ഈ ഗ്രാൻഡ് ആയിട്ടുള്ള കല്യാണങ്ങൾ ഉണ്ടാവൂലേ, വളരെ ഗ്രാൻഡായി നടത്തുന്ന കല്യാണങ്ങളുണ്ടാവും. അവിടെ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഫുൾ ഇങ്ങനെ ഈ മഞ്ഞ കളറുള്ള ലൈറ്റുകൾ, ഇപ്പോൾ ഉള്ളൊരു ട്രെൻഡാണ് അല്ലേ, ഫുൾ വീടിൻ്റെ ആ വരുന്ന റോഡ് മുതൽ വീട് വരെയും എന്ത് ചെയ്യും, ഇങ്ങനെ ആർക്ക് ഷേപ്പിൽ മഞ്ഞ കളറുള്ള ലൈറ്റുകൾ കണക്ട് ചെയ്തിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്താണ്, ഗ്രാൻഡ് ആയിട്ടുള്ള കല്യാണമാണെന്നുണ്ടെങ്കിൽ വീടിന് ചുറ്റും ഒരുപാട് ലൈറ്റുകളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് എവിടെയാണ്? ഗ്രാനയിലാണ്. ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് ഗ്രാനയിലാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഗ്രാൻഡ് ആവണമെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് എവിടെയാണ്? ഗ്രാനയിലാണ്. ഇരുണ്ട ഘട്ടം എന്ന് പറയുന്നത് എന്താണ്? ഡാർക്ക് റിയാക്ഷൻ ആണ് അല്ലേ. അത് എക്സ്പ്ലെയിൻ ചെയ്തത് ആരാണ്? കെൽവിൻ ആണ് കേട്ടോ. കെൽവിൻ അതിന് നോബൽ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നോബൽ സമ്മാനം മെൽവിൻ കെൽവിൻ എന്നുള്ള വ്യക്തിയാണ് ഡാർക്ക് റിയാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ഗ്ലൂക്കോസ് അതുമായി രൂപപ്പെടുന്നു, ഡാർക്ക് റിയാക്ഷൻ്റെ ഫലമായി ഗ്ലൂക്കോസ് രൂപപ്പെടുന്നുണ്ട് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തതും ആര് തന്നെയാണ്? കെൽവിൻ തന്നെയാണ്. അപ്പോൾ ഇരുണ്ട ഘട്ടമാണ് എന്ത്, ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുന്നത്. അത് നടക്കുന്നത് എവിടെയാണ്? സ്ട്രോമയിലാണ്. ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് ഗ്രാനയിലാണ്. ദെൻ അന്നജം ഗ്ലൂക്കോസിൻ്റെ രൂപത്തിൽ സൈലത്തിലൂടെ സഞ്ചരിച്ച്
സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേരുന്നു ആണോ? അല്ല, ഫ്ലോയത്തിലൂടെയാണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തു വരുന്ന ഓക്സിജൻ ജലത്തിന്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നു എന്ന് തെളിയിച്ചതാണ് വാൻനീൽ എന്ന് നമ്മൾ പറഞ്ഞു. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഹരിതകം എ, ഹരിതകം ബി, കരോട്ടീൻ എന്നിവ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നു. അല്ല, ഹരിതകം എ ആണ് പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന വർണ്ണകം എന്ന് പറയുന്നത്. കരോട്ടീൻ എന്ന് പറയുന്നത് ഏതാണ്? ഓറഞ്ച് കളർ നൽകുന്ന പിഗ്മെന്റ് ആണ് അല്ലെ, യെല്ലോയിഷ് ഓറഞ്ച് കളർ നൽകുന്ന പിഗ്മെന്റ് ആണ് കരോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, അപ്പൊ ഇത്രയും ഫാക്ടുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ഭാഗത്തിലോട്ട് പോട്ടെ. ഇതിലെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ, അതായത് മിസ്റ്റേക്സ് ഉള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പോൾ ആ ശരിയായിട്ടുള്ള പ്രസ്താവന ഇതാണ്, അപ്പൊ അത് മാത്രം മതി എന്നുള്ളതല്ല. മിസ്റ്റേക്സ് ഉള്ള ഭാഗങ്ങൾ നമ്മളൊരു അനാലിസിസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, മിസ്റ്റേക്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് തിരുത്തിയിട്ട് അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള റിലേറ്റഡ് ഫാക്ടുകൾ മുഴുവനും അതിനോടൊപ്പം തന്നെ എഴുതി വെച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ ആണല്ലോ, അടുത്ത ചോദ്യം നോക്കാം കേട്ടോ. ജീവികളെ 5 കിങ്ഡങ്ങളാക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ആരാണ്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരുടേതായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് വിറ്റാക്കറിൻ്റെതാണ് അല്ലേ, റോബോട്ട് എച്ച് വിറ്റാക്കറിൻ്റെതാണ്. അപ്പോൾ മോണിറ പ്രോട്ടിസ്റ്റ എന്നു പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. കിങ്ഡം ഫംഗി ഉണ്ട്, അനിമാലി ഉണ്ട്, പ്ലാന്റേ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ എന്താണ് പഠിക്കുന്നതാണ്. അപ്പോൾ 5 തരത്തിൽ അല്ലെങ്കിൽ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരുടേതാണ്? വിറ്റാക്കറിൻ്റെതാണ്. ഈ വാനി എടുത്തിട്ട് വേണേൽ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ 5 എന്ന് വായിച്ചാൽ മതി. ഓക്കെ ആണല്ലോ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരാണ്? വിറ്റാക്കറാണ്. ഓക്കെ, അല്ലെങ്കിൽ എന്തേ, വിറ്റാക്കർ 5 കണ്ടോ, ഈ റോമൻ ലെറ്ററിൽ 5 എഴുതുന്നത് വി എന്നല്ലേ, അങ്ങനെ ഓർക്കാം. സ്പെല്ലിംഗ് വരുമ്പോൾ ഡബ്ല്യു ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്തെന്ന് വി എന്ന് വായിച്ചാൽ മതി. അപ്പോൾ വിറ്റാക്കറാണ് 5 എന്ന് പറയുന്ന 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ വ്യക്തി എന്ന് പറയുന്നത്. വിറ്റാക്കർ നമ്മളിപ്പോൾ വർഗീകരണം എന്ന് വെച്ചാൽ എന്താണ്, അതായത് ടാക്സോണമിക്കൽ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിനെ ഓരോ ഗ്രൂപ്പുകളായി തിരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വർഗീകരണം എന്ന് പറയുന്നത്. ഇതിനെയാണ് ടാക്സോണമിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നും പറയുന്നത്. 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ അത് ഏണസ് ഹെയ്ക്കലാണ്. 4 കിങ്ഡം ആണെങ്കിൽ ഹാപ്ലോസ് ആണ്. 5 കിങ്ഡം ആണെങ്കിൽ വിക്ടാക്കറാണ്. 6 കിങ്ഡം ആണെങ്കിൽ കോൾ വൗസ് ആണ്. ഓക്കെ, കോൾ വൗസ് ആണ് 6 കിങ്ഡം ആണെങ്കിൽ. ഇതിൽ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ, കോൾ വൗസ് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞിട്ടോ. ഇനി വർഗീകരണ ശാസ്ത്രം ആരംഭിച്ച വ്യക്തി അല്ലെങ്കിൽ ആദ്യമായി ചെയ്ത വ്യക്തി എന്നൊക്കെ പറയുമ്പോൾ ലിനേസ് ആണ്. കോൾ വൗസ് എന്ന് പറയുന്നത് എന്താണ്, 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. ഈ റോബർട്ട് എച്ച് വിറ്റാക്കർ കഴിഞ്ഞ NCERT പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ കോഡ് കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ കേട്ടോ. 5 കിങ്ഡം ആണെങ്കിൽ റോബർട്ട് എച്ച് വിറ്റാക്കർ ആണ്. വി എന്നോ എസിനെ തിരിച്ചിട്ട് 5 എന്നോ ഒക്കെ വായിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണോ ഓർക്കാനായിട്ട് സാധിക്കുക അങ്ങനെ വായിക്കുക കേട്ടോ. 40-ാമത്തെ ചോദ്യം, വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ADH ആണ്. എന്താണ് ADH എന്ന് പറയുന്നത്? നമ്മൾ ആൻറ്റി ഡയറക്റ്റിക് ഹോർമോൺ എന്ന് പറയും. വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് ADH. ഈ THS എന്താ? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. ഓക്കെ, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇത് എവിടെയാണ് രൂപീകരിക്കുന്നത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ മുൻതളം ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് TSH എന്ന് പറയുന്നത്. FSH എന്താണ്? ഫോളിക്കുൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. പിന്നെ GTH എന്ന് പറയുന്നത് ഗൊണാഡോട്രോപിക് ഹോർമോൺ ആണ്. DTH എന്താണ്? ഗൊണാഡോട്രോപിക് ഹോർമോൺ ആണ്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു TSH എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ മുൻതളം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്നുള്ളത് അല്ലേ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ മുൻതളം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് TSH എന്ന് പറഞ്ഞു. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണെന്ന് പറഞ്ഞു. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് തൈറോയിഡ് ഈ പറയുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ റിലേറ്റഡ് ഫാക്ട്സ് ഞാൻ താഴെ എഴുതാട്ടോ, അതിനാണ് സ്പേസ് വിട്ടത്. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണെന്ന് പറഞ്ഞു. നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണെന്ന് പറഞ്ഞു, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ മുൻതളമാണെന്ന് നമ്മൾ പറഞ്ഞു. മുൻതളം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കുറേ എണ്ണം അതിൽ പഠിക്കാനായിട്ട് ഉണ്ട്. ഏതൊക്കെയാണെന്നറിയാവോ? ആദ്യം പറഞ്ഞത് ഏതാ? TSH തൈറോയിഡിൻ്റെ പ്രൊഡക്ഷന് സ്റ്റിമുലേറ്റ് ചെയ്യുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ആരന്നെയാണ് ഈ TSH എന്ന ഹോർമോൺ തന്നെയാണ്. അടുത്തതാണ് AC
ടി എച്ച്. എന്താണ് എ സി ടി എച്ച് എന്ന് പറയുന്നത്? അഡ്രിനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ എന്നാണ്. അഡ്രിനൽ ഗ്രന്ഥിയുടെയും കോർട്ടെക്സിൻ്റെയും പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നതാണ് എ സി ടി എച്ച് എന്ന് പറയുന്നത്. പിന്നെ ജി ടി എച്ച് ഉണ്ട് അല്ലെ, ഗൊണാഡോട്രോപിക് ഹോർമോൺ എന്ന് പറയുന്നത്. ജി ടി എച്ച് എന്തിനാണ്? പുരുഷന്മാരുടെ വൃഷണങ്ങളുടെ പ്രവർത്തനത്തെയും സ്ത്രീകളുടെ അണ്ടാശയങ്ങളുടെ പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്നതാണ് ജി ടി എച്ച് എന്ന് പറയുന്നത്. പിന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ജി എച്ച് സൊമാറ്റോട്രോഫിക് അഥവാ ഗ്രോത്ത് ഹോർമോൺ എന്നുള്ളത്. ഗ്രോത്ത് ഹോർമോൺ എന്തിനാണ്? വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതാണ് ജി എച്ച് അഥവാ ഗൊണാഡോട്രോഫിക് അല്ല സോറി ഗ്രോത്ത് ഹോർമോൺ വളർച്ചാ ഹോർമോൺ അഥവാ സൊമാറ്റോട്രോപിൻ എന്ന് പറയുന്നത്. പി ആർ എൽ എന്താണ്? ഒന്നുകൂടെ ഉണ്ട് കേട്ടോ, അതിൽ പി ആർ എൽ ഉണ്ട്, പ്രോലാക്റ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. പി ആർ എൽ ഉണ്ട്, പ്രൊലാക്റ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തിനാണ്? മുലപ്പാൽ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നതാണ് പി ആർ എൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ടി എസ് എച്ച് ഉണ്ട്, എ ഡി എച്ച് ഉണ്ട്, എഫ് എസ് എച്ച് ഉണ്ട്, ജി ടി എച്ച് ഉണ്ട്. നമ്മുടെ ഓപ്ഷൻസിൽ ഉത്തരം ഏത് വരുന്നു? എ ഡി എച്ച് എന്ന് വരുന്നു അല്ലേ. ഡയബറ്റിക് ഹോർമോൺ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ബാക്കി ടി എസ് എച്ചും ജി ടി എച്ച് ഒക്കെ എന്താണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ മുൻതളം ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസാണ് ടി എസ് എച്ച്, എ സി ടി എച്ച്, ജി ടി എച്ച്, ജി എച്ച്, പി ആർ എൽ പോലെയുള്ള മൂലകങ്ങൾ എന്ന് പറയും, സോറി ഹോർമോണുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും ഫാക്ടുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള സെഷനിൽ ഇതിൻ്റെ ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പം ഇത്രയും ചോദ്യങ്ങളും റിലേറ്റഡ് ഫാക്ടുകളും നിർബന്ധമായും എഴുതി തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നമ്മളുടെ പ്ലസ് ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കഷൻ ഗ്രൂപ്പിൽ നമ്മളോട് ഡിസ്കസ് ചെയ്യാം. അതല്ല, ബാക്കിയുള്ള കുട്ടികൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ അതിൻ്റെ മറുപടി തരും. നമ്മളുടെ ക്ലാസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിലോട്ട് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഇതേപോലെയുള്ള തുടർന്നും ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. അതുവരെയും താങ്ക് യു സോ മച്ച്.